ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പനി ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ടിൻ്റെ കാര്യം. ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ ഉള്ളിലിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ശ്വാസം കിട്ടാത്ത പോലെ അങ്ങനത്തെ ഒരു ഫീലൊക്കെയാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ക്ഷീണം വരും. അപ്പോൾ വേഗം പോയിട്ട് കിടക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതേമാതിരി എണീക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ കിടക്കും. അങ്ങനെയാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നിവിടുത്തെ വിശേഷം എന്ന് പറയാനുള്ളത് നല്ല വെയിലും കാര്യങ്ങളായിരുന്നു കേട്ടോ. മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ തന്നെ നല്ല വെയിലാണ്. അലക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം കുറച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിന് മുന്നേ വെറുതെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അത് വർക്ക് ചെയ്യണില്ല. അപ്പോൾ വീണ്ടും പണി കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം സോപ്പ് പൊടിയൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് ഡ്രസ്സൊക്കെ അതിലിട്ടിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് കുത്തി തിരുമ്പി എടുത്ത് ഒക്കെ വെയിലത്ത് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ടൈമിൽ കറണ്ടും പോയി. പിന്നെയാണ് ഞാൻ മെസ്സേജൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ രാവിലെ. പോയിട്ട് വൈകുന്നേരം കറണ്ട് വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാനാണത് അത് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കറിയൊക്കെ നമ്മൾ രാവിലെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി രാവിലെ നമ്മൾ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അലാറമൊക്കെ വെക്കിട്ടു. പക്ഷേ നേരത്തെ എണീക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അലാറം വെച്ചത് തന്നെ 6:30 കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൂസ് വഴുകിയാണ് ഉറങ്ങുന്നത് കേട്ടോ. 12:30 അപ്പൂസ് കിടന്നുറങ്ങണത്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എണീക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൂസാണെങ്കിലും എണീക്കില്ല. അപ്പൂസ് രാവിലെ നന്നായിട്ട് ഉറങ്ങും, പക്ഷേ രാത്രി 1:00 ആകുമ്പോഴാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ബുദ്ധിമുട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ 6:30 അലാറം വെച്ചിട്ടുണ്ടായിരുന്നത്. ആ അലാറം ഞാൻ അടിക്കണത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓഫാക്കി ഇപ്പം എണീക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കിടന്നു. പിന്നെ നോക്കുമ്പോൾ 7:30 കേട്ടോ സമയം. പിന്നെ വേഗം ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചു കേട്ടോ. ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എളുപ്പ പരിപാടിക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചപ്പാത്തി തന്നെ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തേക്ക് പിന്നെ അധികം ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ രാവിലേക്കുള്ളത് വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരക്കിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേട് വരില്ല. അങ്ങനെ വറുത്ത് നന്നായിട്ട് വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ അതിൽ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് മല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മല്ലി വറുത്ത് വെച്ചതാണ്. പൊടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരക്കിണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മനുവിനെ നേരത്തെ പോകാണ്ടായിരുന്നു. അങ്ങനെ 9:00 മനു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചപ്പോൾ 10:00 ആയിട്ടുണ്ടായിരുന്നു, അല്ല 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒക്കെ നമുക്ക് വയ്യാതെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ അറിയാമല്ലോ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതങ്ങനെ സാവധാനമാവും കേട്ടോ. പെട്ടെന്നൊന്നും ആവില്ല. അത് ഒരു പണീൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കൂട്ടോ. അടുക്കളയിലുള്ളവർക്ക് അറിയാതിൻ്റെ അവസ്ഥകൾ. ഒരു പണിയുടെ കൂടെ നമ്മൾ പല പണികൾ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊന്നും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ അപ്പൂസിന് കുറേ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മനുവിൻ്റെ കളിപ്പാട്ടങ്ങളാണേ. അപ്പോൾ ഇന്നലെ ഒരു തോക്ക് അപ്പൂസിന് പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇവിടെ മനുവിനാണ് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മുകളിൽ ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒക്കെ അലകും തട്ടൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ തോക്ക് ഉണ്ടായിരുന്നു. ആ തോക്കിന് അതിൻ്റെ ഉള്ളിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കോലായിട്ടും ബോളായിട്ടും ഉണ്ടയായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അപ്പൂസിന് തോക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബക്കറ്റിൽ നിന്ന് ഏട്ടൻ പോയിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി അതിലിരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്
അപ്പൂസിന് അങ്ങനെ അധികം കളിപ്പാട്ടങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. മനുവിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ കുറച്ചുതന്നെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കേടുവന്നുണ്ടാവും, അപ്പോൾ അത് മാറ്റിവെക്കും. പിന്നെ അതുപോലെ തന്നെ അച്ഛനങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളാണ് കേട്ടോ അതൊക്കെ. ഞങ്ങളാണെങ്കിൽ അധികം ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമുണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അച്ഛനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവരെന്ത് പറയണതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇപ്പോൾ എടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതേ ഓരോന്ന് അലക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഓരോ സമയം കിട്ടുന്ന സമയത്ത് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അതൊക്കെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ അപ്പൂസ് കളിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. മഴ ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്നാണ് ആൾ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നാൽ കളിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷാണിത് കേട്ടോ. അപ്പോൾ ഞാനിത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചൂലോണ്ടടിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ചൂലങ്ങനെ നനഞ്ഞ് പട്ടച്ചൂലായതുകൊണ്ടേ, അപ്പോൾ ഇതാവുമ്പോൾ വേഗം നല്ല ഇതിൽ പൊയ്ക്കോളും. ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിതേ അപ്പൂസ് ഉറങ്ങി കേട്ടോ. അപ്പൂസ് ഉറങ്ങി കറണ്ട് 3 മണിയൊക്കെ ആയപ്പോൾ കറണ്ട് വന്നു കേട്ടോ. അതിന് ശേഷം ആണ് അപ്പൂസിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അപ്പൂസ് ഉറങ്ങി. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഡ്രസ്സ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഡ്രസ്സ് അടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള തുണിയല്ല കേട്ടോ. ഇത് പണ്ട് 12 വർഷമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്ത് വാങ്ങി വെച്ചിട്ട്. ഇത് ഷർട്ടിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന് എന്താ പറയുക, ഷർട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തുണി ആൾ റെഡിമെയ്ഡ് വാങ്ങിയതുകൊണ്ട് ഇത് അടിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഞാനത് ഏട്ടൻ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഇത് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അടിക്കണില്ല, ഒക്കെ റെഡിമെയ്ഡ് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ടോപ്പ് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ കത്രികേൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പാലും വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഷീൻ അടിക്കണതിൻ്റെ ഇടയ്ക്ക് അത് നിന്നു എന്ന് പറഞ്ഞാൽ അത് ഊരാൻ കിട്ടണില്ല. പിന്നെ അതിൻ്റെ നോബൊന്നും ഊരാൻ കിട്ടണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബോബിൻ കേസ് ഇല്ലേ, അതൊന്നും ഊരാൻ കിട്ടണുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഏട്ടനെ അഴിച്ചു തന്നു കേട്ടോ. ഒക്കെ അഴിച്ചു തന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓയിൽ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പിന്നെ അങ്ങനെ ബാക്കിയായി കേട്ടോ. അപ്പോൾ അതിന് വേറെ തുണികൾ റഫായിട്ടൊക്കെ ഒന്ന് അടിച്ചിട്ട് ആ ഓയിലൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം നമുക്ക് ഈ തുണിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അടിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് കൈയില്ലാത്ത രീതിയിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് കൈ വെക്കണില്ല, കൈയില്ലാതെയാണ് അടിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലൊരു ഷ്രഗ് പോലെ നമ്മൾ ഇടില്ലേ, ഒരു കോട്ട് പോലെ, അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൈയില്ലാതെ അടിച്ചത് കേട്ടോ. പിന്നെ അതേ ഇതൊരു ഷർട്ടിൻ്റെ തുണിയാണ്, അന്ന് വാങ്ങിച്ചിട്ടുള്ള ഷർട്ടിൻ്റെ തുണി തന്നെയാണ് കേട്ടോ. അത് 12 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണേ. ബൈ.